എന്താ ഒരാലോചന? സുമിത്രയുടെ കാര്യത്തെ പറ്റിയാണോ? സുമിത്രയുടെ കാര്യത്തിൽ എന്താടോ, അതൊക്കെ അങ്ങ് നടക്കും, വളരെ അന്തസ്സായി ഭംഗിയായി തന്നെ. താൻ വെറുതെ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. അവരോടൊന്ന് വിളിച്ചു ചോദിച്ചാലോ? ഓഹോ, ബാലരാമനോട്? നിങ്ങൾ സ്ത്രീധനം എത്രയാ ആഗ്രഹിക്കുന്നതെന്ന് അല്ലേ? അയാൾ ഇവിടെ ഇരുന്ന് പറഞ്ഞതെല്ലാം നീ കേട്ടതല്ലേ ഭാഗ്യലക്ഷ്മി. ഇനി ഒരു ചോദ്യത്തിന്റെയും അന്വേഷണത്തിന്റെയും ആവശ്യമില്ല. പിന്നെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച തുക അത് ശരിയാക്കുക, അതാ ചെയ്യാനുള്ളത്. പക്ഷേ അത്രയും ഒരു സംഖ്യ ഉണ്ടാവണം. അതിന് നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? ഞാനിവിടെ ജീവനോടെ ഇരിക്കുകയല്ലടോ. അഭിമാനത്തോടെ നിറഞ്ഞ മനസ്സോടെ നമ്മുടെ മോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടാ പോരെ? ഇതെനിക്ക് പോരെ, എനിക്കത് മാത്രം കണ്ടാ പോരെ. ഈ നെഞ്ചിനകത്ത് ശാന്തി സന്തോഷം വേണം. മക്കളുടെ ഭാവിക്ക് വേണ്ടി താങ്ങാനാവാത്ത ഭാരം എടുത്ത് ശങ്കരേട്ടൻ തളരുന്നത് എനിക്ക് കാണാൻ വയ്യ. താങ്ങാനാവാത്ത ഭാരം ഒന്നും ഞാൻ എടുക്കുന്നില്ലല്ലോ ഭാഗ്യലക്ഷ്മി. എന്നോടൊന്നുള്ള പറയണ്ട. മുഖത്തൊരു ചിരി അണിഞ്ഞുകൊണ്ട് എന്നെ പറ്റിക്കാണെന്ന് എനിക്കറിയാം. ഉള്ളിലെ ആദ്യം വിഷമം ഒന്നും പുറമേ കാണിക്കാത്ത ആളാണെന്ന് നല്ല ബോധ്യമുണ്ട് എനിക്ക്. ചിരിക്കണ്ട, പറയ, ഇനിയും വേണ്ടേ 3.5 ലക്ഷം? നമ്മൾ എവിടുന്ന് ഉണ്ടാക്കും? നമുക്കൊരു അയൽക്കാരനില്ലേടോ, കവിയും പലിശ വിഴുങ്ങിയുമായ സാക്ഷാൽ ഭാസ്കരപിള്ള. അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങും. എന്നോട് ഇന്ന് ചോദിച്ചതേ ഉള്ളൂ പിള്ള, പണത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തരാമെന്ന്. ഗ്രാൻഡ് ഓഫറാ, മറ്റാർക്ക് കൊടുക്കുന്നതിലും 1% പലിശ കുറച്ചു തരാമെന്ന്. അത് വാങ്ങിയാ പോരേടോ, പ്രശ്നം തീർന്നില്ലേ? ഒന്നും രണ്ടുമല്ല, 24 കൊല്ലമായി നമ്മൾ ഒരുമിച്ച് ജീവിതം തുടങ്ങിയിട്ട് ഈ സ്വഭാവത്തിന്റെ മുക്കും മൂലയും ഈ ഭാഗ്യലക്ഷ്മിക്കറിയാം. ഒരു ചില്ലി കാശ് പോലും മറ്റൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങില്ല. പട്ടിണി കിടന്നാലും ഒരാളുടെ മുമ്പിൽ കൈനീട്ടില്ല. എല്ലാം അറിയുന്ന എന്റെ മുമ്പിൽ തന്നെ വേണോ ശങ്കരേട്ട ഈ അഭിനയം? ഭാഗ്യലക്ഷ്മി, നിന്നെ പോലെ നിത്യവും ക്ഷേത്രത്തിൽ പോകുന്നില്ലെന്നേ ഉള്ളൂ. ദൈവം എന്റെ ആത്മാവിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. ദൈവം എന്നെ പരീക്ഷിക്കുമായിരിക്കും, പക്ഷെ ഉപേക്ഷിക്കില്ല. നമ്മുടെ കുട്ടിയുടെ വിവാഹം മംഗളമായി തന്നെ നടക്കും. ആരുടെ മുമ്പിലും കൈനീട്ടാതെ, ആരോടും കടം പറയാതെ താൻ ധൈര്യമായിരിക്കും.